നമസ്കരിച്ചിട്ട് വാ. ഈ മോളുടെ ദോഷം നിമിത്തം എന്റെ അച്ഛനാണ്. ഇളയുടെ തന്ത്രജനത്തിന്റെ വേളി മുടക്കി ക്ഷേത്രം കാണാ ചിരടാൽ ബന്ധിച്ചു. ആ ഇല്ലത്തെ അവസാനത്തെ ആന്തിരി പ്രാണൻ പിടഞ്ഞു മരിച്ചു. ഇനി ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? അടങ്ങിയോ നിന്റെ പക. എന്റെയും എന്റെ അമ്മയുടെയും കണ്ണീരാ മുറ്റത്ത് വീണതിന് ഇത് മതി. ഒരേ ഒരു മകൻ ചത്തുമലച്ച് കിടക്കുന്നത് കാണേണ്ടി വന്ന ആ കെട്ടിലമ്മ ഉരുകി ഉരുക്കി തീരാൻ ഏറെ നാൾ വേണ്ടി വരില്ല. മനസ്സ് നിറഞ്ഞു. ഇനി പരാശക്തിക്ക് അധീനപ്പെട്ട നിധി. കമാര, ഓ വെറുതെ എന്നെ അടി ഉളിപ്പിക്കാനായിട്ട് ഞാൻ ഒഴിക്കണോ തിരുമേനി? എന്ത്, അതോ ഒഴിച്ചു വെച്ചിട്ടുണ്ടോ? ഏത് നേരവും ആ ഒരൊറ്റ ചിന്തയുള്ളൂ ഈ വൃത്തികെട്ടവന്. നിന്നെ ഇവിടെ നിർത്തിയത് അതിനല്ല, എന്റെ അവദാനങ്ങൾ ദേശം മുഴുവൻ അറിയിക്കാനാ. മനസ്സിലായോ? ഓ ആ കമാര, ഓ ഓരോ മുക്കിലും മൂലയിലും പോയി ഇവിടുന്ന് ചാത്തൻ സേവ തുടങ്ങുന്ന വിവരം അറിയിക്കണം. ആയിക്കോട്ടെ തമ്പുരാട്ടി. ചെണ്ടക്കാരും വാദ്യക്കാരും ഒക്കെ ഉണ്ടായിക്കോട്ടെ. മൂത്തയിടത്ത് ചാത്തൻമന ത്രിവിക്രമൻ വക എന്ന് പ്രത്യേകം വിളിച്ചു പറയണം. അങ്ങനെ ചെയ്തോളാമേ. ആ പിന്നെ ഇവിടെ ഉടനെ ഒരു നിലവറ പണിയിക്കണം. അതിനുവേണ്ട വാസ്തുവിദ്യക്കാരെയും ആശാരിമാരെയും ഇന്ന് തന്നെ ഏർപ്പാട് ചെയ്യണം. നിലവറ എന്ന് പറയുമ്പോ അതിനകത്ത് എന്തോന്നുകൊണ്ട് കാത്താനാ തിരുമേനി? അത് അറിഞ്ഞിട്ടേ നീ വെക്കൂ. പോരാ, പോയി പറഞ്ഞ പണി ചെയ്യ. ഓ ആ
കാഴ്ച കണ്ട് രസിച്ച് നിൽക്കുന്ന കഴുതകളെ, നീയൊക്കെ അകത്ത് കിടന്നിട്ട് ഗോവിന്ദനെ പുറത്ത് നിർത്തിയിട്ട് ആരുടെ ബുദ്ധിയാണെന്ന് എനിക്കറിയാം. പറയാൻ പറയാൻ പറ, എന്താ നാം അടഞ്ഞു പോയാ? പറയാൻ ഇതെന്തൊരു പറയുമായി എന്റെ ഉടയമ്പരാനെ, അമരം കുത്തിപ്പൊലി നിൽക്കണമെന്ന് ഇപ്പൊ കണ്ടില്ലേ? മര്യാദക്ക് പറയുന്ന നല്ലത്. ആരെ എനിക്ക് ക്ഷുദ്രം ചെയ്ത? എന്റെ തന്തയെന്ന് പറയുന്ന ആ നിർഗുണ പരബ്രഹ്മമാണ്. അതോ നീയോ? നീയാണോന്ന് വിട്ടിയേക്കാൻ ശ്രമിക്കേണ്ട നീ എന്നെ. ഗോവിന്ദൻ എന്ന പോഞ്ഞ കൊള്ളിയെ പുറത്താക്കാൻ ആ നശിച്ച കിളവനെ പോലെ നീ എന്തു ചെയ്യും? അയാള് പഠിപ്പിച്ച് തന്നിട്ടുണ്ടാവും വിദ്യ. മനുഷ്യൻ ഇങ്ങനെ പഠിക്ക് പുറത്തു നിർത്തുന്ന ദുഷ്ടകർമ്മം യന്ത്രത്തിലോ കോഴിത്തലയിലോ കാട്ടു രൂപത്തിന്റെ ചോരയിലോ പറയടി, അതും കൂടെ അറിഞ്ഞ കൊള്ളാം. വയറ്റിലുള്ളത് അവിടുത്തെ കുഞ്ഞല്ലേ? തമ്പുരാട്ടിക്ക് താങ്ങാൻ പറ്റാത്തൊന്നും പറയല്ലേ കൊച്ചെമ്പുരാനെ. എങ്കിൽ നീ എന്നെ അകത്ത് കേട്ട് നോക്കി നിൽക്കാതെ അകത്തേക്ക് കയറാൻ സഹായിക്കടാ. ഒന്ന് പിടിക്ക്. എന്താ ഏതാ ചെയ്യാന്നറിയില്ലല്ലോ. എന്നെ ഒഴിവാക്കിട്ട് നീയൊന്നും ഇതിനകത്ത് വാഴടി, സുഖിച്ച് ജീവിക്കില്ലടി വരുന്ന. നിന്നൊക്കെ എന്ന്? അയ്യോ തമ്പ്ര, അയ്യോ തമ്പ്ര, അയ്യോ തമ്പ്ര, മോൻ പോ. അയ്യോ കാണിച്ചിടാം. കത്തിക്കൂടി, എല്ലാത്തിനും ഇറക്കി വിട്ടിട്ട് കത്തിക്കൂടി. ഞാൻ ഈ മാളിയ എല്ലാം ചാമ്പലാക്കും, ഞാൻ കത്തിച്ച് ചാമ്പലാക്കും. എടാ ഗോവിന്ദ, കത്തിക്കേണ്ടത് സ്വന്തം തറവാടല്ല, ഇക്കണ്ടതെല്ലാം നിനക്ക് മാത്രം അവകാശപ്പെട്ടതാ. ഇതൊക്കെ എന്തായാലും നിന്റെ കൈകളിലേക്ക് തന്നെ വരും. പക്ഷേ നിന്നെ പടിപ്പുറത്താക്കിയ ശക്തി ഏതാണെന്ന് നീ ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പൊട്ടനാടാ, പൊട്ടക്കാളി. തമ്പ്രാനെ എന്നോ വേണം പോടാ. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപമില്ല. ഞാൻ പറഞ്ഞു തരാം. അവിടെ പഴയ ചാത്തമ്പുരയിൽ നിന്റെ അച്ഛൻ കുടിയിരുത്തി പൂജിക്കുന്ന മൂർത്തിയില്ലേ, ശ്രീ ഗണേശ ഭഗവാൻ, ആദ്യം അതിനെ ഒഴിവാക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഗണപതി സ്തോത്രം ചൊല്ലി നടക്കേണ്ടി വരും ശിഷ്ടകാലം മുഴുവൻ. ഗം ഗണപതേ നമ, ഗം ഗണപതേ നമ, ഗം ഗണപതേ നമ.
ആരാ? എവിടുന്ന? കുറച്ച് ദൂരേന്നാ. ഓ, തമ്പുരാൻ? ഞാനല്ല, തമ്പുരാൻ അകത്തുണ്ട്. തമ്പുരാൻ മാത്രമേ ഉള്ളൂ. ഒന്ന് കാണാൻ? കാണാലോ. തമ്പുരാൻ സന്തോഷം ഉണ്ടാവുള്ളൂ. ഒന്ന് നിക്ക്, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. വന്ന കാലം നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓ, ഏയ്, ഇല്ല, ഈ സമയത്ത് തമ്പുരാൻ പൂജയിലായിരിക്കും. ഞാൻ പോയി ചോദിച്ചിട്ട് അനുമതി വാങ്ങിച്ചോണ്ട് ഇപ്പൊ വരാം. ഏ, നിക്കണേ. ഓ, തമ്പുരാൻ കോൾ അടിച്ചേ. തിരുമേനി, 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 തിരുമേനിക്ക് ഒരു ചിന്ന വീട് കിട്ടാനുള്ള യോഗമുണ്ട്. എന്നുവെച്ചാ? പുറത്തേക്കൊന്ന് നോക്ക്. എന്താടാ? പുറത്തേക്കൊന്ന് നോക്ക് തിരുമേനി. ആ, തിരുമേനി കാണാൻ വന്നതാ. തിരുമേനി ഇല്ലത്ത് തനിച്ചായിരിക്കുമ്പോ പെണ്ണുങ്ങൾ വന്ന നടക്കിപ്പുറം കേറ്റരുതെന്നാ തമ്പുരാട്ടിയുടെ കൽപ്പന. കാവലേൽപ്പിച്ചിരിക്കു എന്നെ. പക്ഷേ ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടപ്പോ തിരുമേനിക്ക് എന്നെ കൊണ്ട് ആവത് സേവനം ചെയ്തു തരണമല്ലോ എന്ന് ആലോചിച്ചപ്പോ. മനസ്സിലായടാ, മനസ്സിലായി. ഇപ്പൊ സുഭദ്ര ഇല്ലല്ലോ ഇവിടെ. ഇല്ലേ? അവൾ അക്കരെ കടവിലെ വേളി കഴിഞ്ഞു വരുമ്പോ ഒരു നേരാവുകയും ചെയ്യും. ഓ, അതെ അതെ അതെ. വിളിക്കണ, വിളിച്ചോണ്ട് വരട്ടെ. ഉടുരാജമുഖി മൃഗരാജഘടി ഗജരാജ വിരാജിത മന്ദഗതി. കിട്ടി, അനുമതി കിട്ടി. എല്ലാം കുട്ടിയുടെ ഭാഗ്യവാ. വന്നാട്ടെ, വാ. ആ, വാന്നേ. നീ എന്താ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കണേ? പോയി രാത്രി പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യ. ചെല്ലടോ. കുട്ടി ഏതാ? എവിടുന്ന? എന്റെ പേര് മഞ്ജുള. അല്പം അകലെയാ വീട്. ദേശമധികാരിയുടെ ഏക മകളാ ഞാൻ. അച്ഛനും അമ്മയും അടുത്തടുത്ത ദിവസങ്ങളിൽ മരിച്ചു. ആശ്രയത്തിന് മറ്റാരും ഇല്ലാതായപ്പോ രാത്രി ഓരോരുത്തര് വാതിലിൽ തട്ടാൻ വരണം. വീടും സ്വത്തും തട്ടിയെടുക്കാൻ ആളുകൾ വേറെയും. ജീവിക്കാൻ പറ്റാണ്ടായി തമ്പുരാനെ. കഷ്ടം. ഇത്ര അധമരുണ്ടോ ഈ ദേശത്ത്? തമ്പുരാനെ കുറിച്ച് ഏറെ കേട്ടിരിക്കുന്നു. ദൈവത്തെ ഓർത്ത് സഹായിക്കണോ എന്നെ? ദൈവത്തെ ഓർത്ത് സഹായിക്കണോ എന്നെ? അപലകളെ നാമെന്നും സഹായിച്ചിട്ടേ ഉള്ളൂ. വിഷമിക്കാതെ കുട്ടി. ഇത്രയ്ക്ക് അഴകുള്ള മുഖത്ത് ദുഃഖഭാവം ചേരില്ല. ഒരാപത്തും വരാതെ നാം നോക്കിക്കൊള്ളാം. സുരക്ഷിതമല്ലാത്ത സ്വന്തം വീട്ടിൽ ഇനി പാർക്കണ്ട. ഇതുപോലെ 8 കെട്ടും 16 കെട്ടും ഒക്കെ എനിക്ക് വേറെയുണ്ട്. മഞ്ജുളയ്ക്ക് ഇഷ്ടപ്പെട്ട ഇല്ലത്ത് താമസിക്കാം. വാക്ക് തരാ. ഭാഗ്യം ചെയ്തവനാ.
തിരുമേനിയുടെ ഒരു രോഗം. അയ്യോ തമ്പുരാട്ടി, അയ്യോ ഇന്ന് തന്നെ മഞ്ജുള ഇല്ലങ്ങളൊക്കെ കാണിച്ചു തരാം. അതിനു മുമ്പ് ഈ എട്ട് കിട്ടൊന്ന് കണ്ടോളൂ. വിരോധമില്ലേ, നാളെ കുട്ടിയെ ഇവിടെയും ഞാൻ പാർപ്പിക്കും. സഹായം ചോദിച്ചു വന്ന അബലിയായ ഒരു പെണ്ണിനെ അറപ്പുരയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു അധമൻ. എന്താ നീ ധരിച്ചത്? സ്വത്തും മുതലും വെച്ച് നീട്ടിയാൽ എന്തിനും വഴങ്ങുന്നവരാണ് സകല സ്ത്രീകളും എന്നാണോ? സത്യം, പരമാർത്ഥം, സ്ത്രീ എന്ന പദത്തിന്റെ പാവനത കൂടി നീ മറന്നു. എന്താ എന്താ ഇതൊക്കെ? സുഭദ്രേ, നീ ഇവള് പറഞ്ഞു കേട്ടോ? കേട്ടു, വിശ്വസിക്കരുത്. നുണയാ, കല്ലുവെച്ച നുണ. കമാരനോട് ഞാൻ പറഞ്ഞുവിടാൻ പറഞ്ഞതാ, അവനാ ഇവിടെ ഇവിടെ വിളിച്ചേറ്റിയത്. അല്ല, ആശ്രയമില്ല, ജീവൻ എടുക്കുന്നൊക്കെ പറഞ്ഞ കരഞ്ഞപ്പോ ആശ്വസിപ്പിക്കാൻ ഞാനൊന്ന് തൊട്ടു. നീ തൊട്ടത് ഞാൻ എന്ന സ്ത്രീയല്ല, മാതാവിനെയാണ്, മകളെയാണ്, സഹോദരിയാണ്. എന്റെ ഭർത്താവിനെ നീ എടുത്തെറിഞ്ഞല്ലേ? ആരടി നീ? എവിടുത്തെ വലിഞ്ഞു കയറി വന്നാണെന്ന് പറയടി, പറയാൻ. ആരാ ആരാ നീ? ഞാൻ ആരാണെന്ന് ഒരു നാൾ നീ അറിയും. ഇതൊരു താക്കീത് മാത്രമാണ്. കൊടും ക്രൂരതകൾ ഒരുപാട് ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലോ, അതിനുള്ള ചെറിയൊരു ശിക്ഷ. ഇനിയെങ്കിലും സാധുക്കളെ ദ്രോഹിക്കാതെ മര്യാദക്ക് ജീവിച്ചോളണം രണ്ടാളും. കൊടും ക്രൂരതകൾ ഒരുപാട് ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലോ, അതിനുള്ള ചെറിയൊരു ശിക്ഷ. ഇനിയെങ്കിലും സാധുക്കളെ ദ്രോഹിക്കാതെ മര്യാദക്ക് ജീവിച്ചോളണം രണ്ടാളും. ഇല്ലെങ്കിൽ ഇതിനേക്കാൾ വലുതായിരിക്കും വന്ന് ഭവിക്കുക. മാറ. ഇതിലെന്തോ ചതിയുണ്ട്.
എന്റെ സുഭദ്രയെ ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക. എന്താ അവിടുന്ന് കരുതിയത്? സുഭദ്ര ഒരു പൊട്ടിയാണെന്നോ? അഭയ നമ്പൂതിരിമാർക്ക് ദേശത്തെങ്ങ് സമ്മതം ഉണ്ടാവുമെന്നറിയാം. എന്നാ സ്വന്തം ഭാര്യയുമായി കഴിയുന്ന ഈ ഇല്ലത്ത് ആ വലിഞ്ഞു കയറി വന്നവളെ വേണമെങ്കിൽ ഇവിടെ പാർപ്പിക്കുമെന്ന് പറയുന്നത് എനിക്ക് എന്റെ കാതുകൊണ്ട് കേൾക്കേണ്ടി വന്നല്ലോ. അവൾക്ക് മുന്നിൽ വെച്ച് വല്ലതും ചോദിച്ച് അവിടെ നിന്നെ അപമാനിക്കാത്തത് എന്റെ മര്യാദ. ഞാനില്ലാത്ത തക്കം നോക്കി എത്ര പെണ്ണുങ്ങളെ ഇതുപോലെ ഇവിടെ വിളിച്ച് കയറ്റിട്ടുണ്ടാവും. നിഷേധിക്കുന്നില്ല, അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ടുവന്നോളല്ലേ നീയും. എന്റെ ദേവി, പരീക്ഷണം അവസാനിപ്പിച്ചില്ലേ മഹാമായ?